നമസ്കാരം. അനുഗ്രഹിക്കുവാനും സംഹരിക്കുവാനും കഴിവുള്ള നാഗങ്ങളെ പുരാതന കാലം മുതൽക്കേ ആരാധിച്ചു പോരുന്നു. കശ്യപന് കദ്രുവിൽ ജനിച്ച മക്കളാണ് നാഗങ്ങൾ. കേരളത്തിൽ പരശുരാമനാണ് സർപ്പാരാധനയ്ക്ക് തുടക്കമിട്ടത്. ഭൗമസർപ്പങ്ങൾ, ദിവ്യസർപ്പങ്ങൾ, പാതാള സർപ്പങ്ങൾ എന്നിങ്ങനെ മൂന്ന് തരം സർപ്പങ്ങളുണ്ട്. അഷ്ടനാഗങ്ങളുടെ പ്രജകളാണ് ഭൗമസർപ്പങ്ങൾ. ഇവ ഭൂമിയിൽ വസിക്കുന്നതിനാൽ മനുഷ്യർക്ക് കാണാനാകും. ഹൈന്ദവ ആചാര പ്രകാരം 8 പ്രധാന നാഗങ്ങളെ ദൈവങ്ങളായി കണക്കാക്കുന്നു. അഷ്ടനാഗങ്ങളെന്ന് അറിയപ്പെടുന്ന ഇവയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം. പാമ്പുകളിലെ 8 ദൈവങ്ങളാണ് അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, കാളിയൻ, ഗുളികൻ, പത്മൻ, മഹാപത്മൻ എന്നിവർ. അനന്തൻ വൈഷ്ണവ സമ്പ്രദായത്തിലും വാസുകിയെ ശൈവ സമ്പ്രദായത്തിലുമാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ ആരാധിച്ചു വരുന്നത്. അനന്തൻ അഥവാ ആദിശേഷൻ മഹാവിഷ്ണു ശയനം ചെയ്യുന്ന 1000 തലയുള്ള നാഗമാണ്. ഭൂമിയെ താങ്ങിക്കൊണ്ട് പാതാളത്തിലും മഹാവിഷ്ണുവിന്റെ കിടക്കയായി പാലാഴിയിലും സ്ഥിതി ചെയ്യുന്ന സർവശ്രേഷ്ഠനാണ് അനന്തൻ. നാഗങ്ങളിലെ മൂത്ത പുത്രനായ അനന്തൻ വിനാശകരമായ കുടുംബകലഹങ്ങളിൽ നിന്നൊഴിഞ്ഞ് ബദരിയാശ്രമം പോലുള്ള പുണ്യസ്ഥലങ്ങളിൽ പോയി തപസ് ചെയ്യുകയാണ് ഉണ്ടായത്. ശ്രീരാമനോടൊപ്പം ലക്ഷ്മണനായും ശ്രീകൃഷ്ണനോടൊപ്പം ബലരാമനായും 2 യുഗങ്ങളിലും ആദിശേഷൻ അവതരിച്ചിട്ടുണ്ട്. അനന്തന്റെ നാമം ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിനെ സൂചിപ്പിക്കുന്നു. അനന്തന്റെ ഉടൽ 3 ചുറ്റുകളായി കാണുന്നു. ഇത് ത്രിഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. 7-14 ലോകങ്ങളെക്കാളും 1000 ഇരട്ടി വിസ്താരമുണ്ട് അനന്തന് എന്ന് പറയുന്നു. രണ്ടാമതായി വാസുകി. നാഗങ്ങളിലെ രണ്ടാമനും നാഗരാജാവുമാണ് വാസുകി. വാസുകിക്ക് അനന്തനോളം വലിപ്പമുണ്ടെങ്കിലും അദ്ദേഹം അനന്തൻ വഹിക്കുന്ന ലോകങ്ങളെ പാലിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വാസുകി ലോകങ്ങളെ തന്നെ പ്രാണശക്തിയാൽ അടുക്കും ചിട്ടയുമോടെ നിലനിർത്തുന്നു. വാസുകിക്ക് 800 ഫണങ്ങളും അനന്തനോളം നീളവുമുണ്ട്. ദേവന്മാരും അസുരന്മാരും മന്ധരപർവ്വതം ഉപയോഗിച്ച് പാലാഴി കടയാൻ കയറായി ഉപയോഗിച്ചത് വാസുകിയാണ്. പരമശിവന്റെ കഴുത്തിൽ കഴിയുന്ന വാസുകിയെ പറ്റി ഐതിഹ്യമാലയിലും വിവരിക്കുന്നുണ്ട്. മൂന്നാമതായി തക്ഷകൻ. തക്ഷകൻ ബാല്യത്തിൽ തന്നെ മാതാവിന്റെ ശാപം കാരണം കുടുംബത്തിൽ നിന്നും വിട്ടുപോയിരുന്നു. ഒരിക്കൽ നാഗമാതാവായ കദ്രുവും കശ്യപന്റെ മറ്റൊരു പത്നിയായ വിനതയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. ഉച്ചൈശ്രവസ് എന്ന കുതിരയുടെ വാൽരോമത്തിന്റെ നിറം സംബന്ധിച്ചായിരുന്നു ആ തർക്കം. വാൽരോമം കറുത്തതാണെന്ന് കദ്രുവും വെളുത്തതാണെന്ന് വിനതയും വാദിച്ചു. തോൽക്കുന്നയാൾ ജയിക്കുന്നയാളുടെ ദാസിയാകണം എന്നാണ് വ്യവസ്ഥ. അന്ന് രാത്രി കദ്രു തന്റെ മക്കളെ വിളിച്ച് ഇന്ദ്രന്റെ കുതിരയായ ഉച്ചൈശ്രവസിന്റെ വാലിൽ കറുത്ത രോമങ്ങൾ എന്ന തോന്നലുണ്ടാക്കുവാൻ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ആജ്ഞാപിച്ചു. ധർമ്മജ്ഞരായ ഏതാനും സർപ്പങ്ങൾ വഞ്ചനാപരമായ ഈ പ്രവൃത്തിയെ എതിർക്കുന്നു. അവരെ യാഗാഗ്നിയിൽ വെന്തെരിയട്ടെ എന്ന ശാപവും കൊണ്ട് കദ്രു വെളിയിലാക്കി. തക്ഷകൻ അവരുടെ നേതാവുമായി. തക്ഷകൻ ഗാണ്ഡവ വനത്തിലായിരുന്നു താമസിച്ചിരുന്നത്. തക്ഷകനും ദേവേന്ദ്രനും തമ്മിൽ സഖ്യത്തിലായിരുന്നു എന്ന് ദേവി ഭാഗവതത്തിൽ വിവരണമുണ്ട്. അടുത്തതായി കാളിയൻ. കാളിയൻ യമുനാ നദി വിഷമയമാക്കിയതും പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിയന്റെ തലയിൽ ചവിട്ടി നൃത്തമാടി അഹങ്കാരം ശമിപ്പിച്ചതും കഥയുണ്ട്. അടുത്തതായി കാർക്കോടകൻ. കാർക്കോടകനെ പറ്റി നളചരിതത്തിൽ പറയുന്നു. നാരദന്റെ ശാപത്താൽ കാർക്കോടകന്റെ ചലനശേഷി നഷ്ടമാകുന്നു. ഇതുമൂലം താൻ അകപ്പെട്ട കാട്ടുതീയിൽ നിന്നും രക്ഷപ്പെടാനാകാതെ നിന്ന കാർക്കോടകനെ നളൻ രക്ഷപ്പെടുത്തുന്നു. എന്നാൽ നളനെ കാർക്കോടകൻ ദംശിക്കുകയും ഇതുമൂലം ലഭിച്ച വൈരൂപ്യം വാഹൂകൻ എന്ന പേരിൽ വേഷമാറി ജീവിക്കുവാൻ നളനെ പ്രാപ്തനാക്കുന്നു. അടുത്തതായി ഗുളികൻ. ശിവാംശമായ ഗുളികൻ ജീവജാലങ്ങളുടെ മരണസമയത്ത് ജീവനെ കൊണ്ടുപോകുന്ന ദേവനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തന്റെ ഭക്തനായ മാർക്കണ്ഡേയ രക്ഷാർത്ഥം മഹാദേവൻ തന്റെ തൃക്കണ്ണ് തുറന്ന് കാലനെ ഭസ്മമാക്കി. കാലനില്ലാത്തതും മൂലം എങ്ങും മരണമില്ലാതായി. അതിനാൽ മഹാദേവൻ തന്റെ പെരുവിരൽ ഭൂമിയിൽ അമർത്തി മഹാദേവന്റെ ഇടതു തൃക്കാൽ പൊട്ടി അതിൽ നിന്നും ഗുളികൻ അവതരിച്ചു. തൃശൂലവും കാലപാശവും നൽകി ഗുളികനെ കാലന്റെ പ്രവൃത്തി ചെയ്യാൻ നിർദ്ദേശിച്ചു. ആ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ കശ്യപൻ ഹോമം നടത്തിയത് ഗുളികനെ ദക്ഷപുത്രിയുമായ കദ്രുവിന്റെ ഗർഭത്തിലൂടെ 7-ാമനായി ഭൂമിയിലേക്ക് അയച്ചു. ജ്യോതിഷത്തിൽ ഗുളികന് പ്രത്യേക പ്രാധാന്യവും നൽകിയിരിക്കുന്നു. അടുത്തതായി പത്മൻ, മഹാപത്മൻ. ദക്ഷിണ ദിക്ക് സംരക്ഷിക്കുന്ന നാഗമാണ് പത്മൻ. മഹാപത്മനെയാണ് ശിവഗണപതിമാർ ശരീരത്തിൽ കുണ്ഡലങ്ങളായി അണിഞ്ഞിരിക്കുന്നത്.